അപ്പൊ എല്ലാവരും കൂടെ പുതിയൊരു വീട്ടിലേക്ക് പോകട്ടോ. നമ്മളെ പുതിയ യാത്ര ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ യാത്രയെ കുറിച്ചിട്ട്. നമ്മളിപ്പോ പോകുന്നത് ഡൽഹിയിലേക്കാണ്. നമ്മൾ എവിടെയൊക്കെ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ട് പറഞ്ഞു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ നോക്കിയേക്കാം. നല്ല അടിപൊളി കാഴ്ചകളുണ്ടാവും. ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഞാൻ ലൈഫിൽ ഇതുപോലൊരു യാത്ര ചെയ്യുന്നത്. ഇത്ര ലോങ് ആയിട്ടുള്ള ഒരു യാത്ര, അതുപോലെ തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളോടുള്ള യാത്ര ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നീ കാണിച്ചു തരാട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ പ്രകൃതിയുടെ ബ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ. ഇത് നോക്കിയേ. നമ്മൾ കോഴിക്കോട് നിന്ന് കയറിയപ്പോഴുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലായിട്ടുള്ളത്, മഹാരാഷ്ട്രയിലെത്തിയപ്പോഴാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ അത്രയും മനോഹരമായിട്ടുള്ള ഇതുവരെ നമ്മൾ കാണാത്ത കാഴ്ചകളാട്ടോ ഇവിടെ കാണുന്നത്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഇവിടെ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിലാണുള്ളത്. എന്തായാലും അടിപൊളി നൈസ് കേട്ടോ. എന്തായാലും നമ്മൾ നോക്കി നോക്കാം. യാത്രയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ടാവും. അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നമ്മുടെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഡ്രീമും കൂടി ആട്ടോ. അങ്ങോട്ട് പോകണ്ടത് അല്ലടാ, അവിടുന്ന് വേറെ ട്രെയിൻ വരുന്നുണ്ടോ? പോളി അടിപൊളി വ്യൂ ആട്ടോ. നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലൊരു യാത്ര ചെയ്യണം കേട്ടോ. കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ നോർത്തിലേക്കുള്ള ഒരു ട്രിപ്പ് എന്തായാലും നമ്മൾ ലൈഫിൽ പറ്റുകയാണെങ്കിൽ ചെയ്യണം. അത്രയ്ക്ക് അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മിങ്ങനെ ആസ്വദിച്ച് പോട്ടോ. ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഈ പ്രകൃതി കാണാൻ നല്ല ബ്യൂട്ടി ആട്ടോ. നല്ല പച്ചപ്പും ആ നനവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അടിപൊളി. അപ്പോൾ അതെ, നമ്മൾ മുംബൈയിലാട്ടോ. മുംബൈയിൽ ഇഗത്പുരി പറഞ്ഞ സ്റ്റേഷനിലുള്ളത്. ഇങ്ങോട്ടുള്ള യാത്രകൾ കണ്ടിട്ടുണ്ടാവും. നല്ല നല്ല അടിപൊളി വ്യൂ ആട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല വ്യൂ ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് കുറച്ച് പഴം മേടിക്കാൻ വിചാരിച്ചാട്ടോ. അപ്പോൾ കുട്ടം അവിടെ വന്നിട്ട് പഴം മേടിക്കുന്നുണ്ട്. എത്ര കിലോ? എത്ര രൂപ കിലോ? എത്ര രൂപ? എത്ര എണ്ണത്തിന് 30 രൂപ? 10 പീസിന് 30 രൂപ. ചെറിയല്ലോ ഉണ്ടാവും ഇല്ലേ. അപ്പൊ നമ്മുടെ ഈ പഴത്തിന് വില പറഞ്ഞത് 10 പീസിന് 30 രൂപ കേട്ടോ. ഇവിടെ തൂക്കത്തിനൊന്നല്ല, എണ്ണത്തിനാണ് വില. എന്തായാലും നമ്മള് 10 പീസ് മേടിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് റണ്ണിങ്ങില് ഇതുപോലെ വില കുറവിന് എന്തെങ്കിലും കിട്ടുകയാണ് നമ്മൾ മേടിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ അതെ, ഇന്നത്തെ നമ്മുടെ ട്രിപ്പില് നമ്മളെ കൂടെയുള്ള മച്ചമാര് കൂട്ടണ എല്ലാവർക്കും അറിയണ നമ്മുടെ സി കെയുടെ കൂടെ, അതുപോലെ ഇൻസാഫു ആസിൽ, നമ്മൾ 6 പേരെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ. ഇത് അതിലൊരുത്തിന് വരാൻ പറ്റിയില്ല അല്ലേ. എന്താ കാരണം? ഡെങ്കു. അവന് ചെറുതായിട്ട് ഡെങ്കിപ്പനി കിട്ടി. അപ്പോൾ അവന് അവനെല്ലാം സ്കിപ്പായി. ഇപ്പം എന്തായാലും ഞങ്ങൾ 5 പേരാണ് പോകുന്നത്. എന്തായാലും ഹാപ്പി. ഇതുവരെയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. ഇനി നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവും, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രയായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു. എന്തായാലും നമ്മൾ നോക്കി നോക്കാം. സുന്ദരി നീ വന്ന രചന.
പഴം തിന്നുന്ന അച്ഛനൊരു ഫോട്ടോഗ്രാഫർ ആട്ടോ. നാം പോലും നാം പോലും സംഭവം സീനാണല്ലേ. പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലോട്ടോ. ഉറങ്ങിയിട്ടില്ലേ? ഞാൻ ആഗ്രഹിക്കാൻ വർദ്ധിക്കവേ.
അപ്പൊ അതെ നമ്മൾ ആഗ്രയിലെത്തി കേട്ടോ. നമ്മൾ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച് പക്ഷേ മൊബൈലെത്തിയപ്പോൾ ആഗ്രയിലേക്ക് കയറിയിട്ടുണ്ട്. ടാക്സി ഓരോ ഫ്രണ്ടായി ആ കുറച്ചായത് അതെ ഉണ്ടോ. ഇവിടെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെയാ എന്തായാലും അങ്ങനെ ടാക്സി നോക്കട്ടെ. നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തമ്മച്ചാൻ്റെ എയർ ഓഫിൽ ആര് വരുന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ നോക്കി നോക്കാം. ആ ബാക്കി കാഴ്ചകൾ നമ്മൾ നോക്കി നോക്കട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആഗ്രഹം ഇറങ്ങിയിട്ടായിരിക്കും ഇനി ഡൽഹിയിലേക്ക് വരിക. ഡൽഹി കയറിയിട്ട് നമ്മൾ നേരെ ജമ്മുവിലേക്ക് വിടും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഉണ്ടാവും. എല്ലാവരും വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ വർക്ക് സബ്സ്ക്രൈബ് ഇടണേ. അപ്പോൾ ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ഇതേതുണ്ടോ ഇവിടെ കൊറോണ പ്രശ്നങ്ങളൊന്നും ഉണ്ട് തോന്നുന്നില്ല കേട്ടോ. ഇവിടെ ആൾക്കാർ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കംപ്ലീറ്റ് ആൾക്കാർ മാസ്ക് ഇല്ലാണ്ട് കിടക്കുന്നത്. ഐ ലവ് ആഗ്ര എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു പിള്ളേരെല്ലാം സെറ്റ്. അപ്പോൾ ആളാണ് നമ്മളെ ഗൈഡ്. ഈവനിങ് പിന്നെ ഡൽഹിനെ റൂമിന് പൈസ ജാസ്തിയാ. എവിടെ 4 രൂപയ്ക്ക് റൂമിലെ നമുക്ക് 150 രൂപ കമ്മിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ ചങ്ങായി, 4 രൂപയ്ക്ക് പോവാ? ഇവിടെ ഡൽഹി 3 മണിക്കൂർ യാത്ര. നമ്മളിപ്പോൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലല്ലേ. അപ്പോൾ നമ്മളവിടെ നിന്നൊരു മലയാളി തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആൾ മലയാളിയാണോ അറിയില്ല, കറക്റ്റ് ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ 9-ാം തീയതി 2 ദിവസം മുന്നേ ട്രെയിനിൽ കയറിയതാണ്. പിന്നെ 11-ാം തീയതി 11-ാം തീയതിയാണ് ഇന്നിപ്പോൾ നമ്മൾ ട്രെയിനിൽ ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം ഫ്രഷ് ആവണം, കുറച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം. കേരള കണ്ടിട്ടില്ലത് മലയാളി അഹമ്മദ് കുട്ടി മലയാളി കുട്ടിനെ ചെങ്ങായി എത്ര രണ്ടോട്ടല്ലേ രണ്ടോട്ടല്ലേ എന്നാലേ നമുക്ക് എന്തായാലും റൂമിലെത്തിയിട്ട് കാണാം കേട്ടോ. പന്നി കഥട്ടോ റോഡ് മേലൂർ പോകുന്നു. അപ്പൊ അതെ ആ നമുക്ക് റൂം വരാന്നൊക്കെ പറഞ്ഞ കൊണ്ടുണ്ട്. എന്താവോ പോവല്ലേ ആള് പൊളിയാലേ. മാസ്കിന്റെ ആവശ്യമൊന്നുമില്ലാന്നാ പറയണേ. പക്ഷെ നമുക്ക് എന്തായാലും മാസ്ക് യൂസ് ചെയ്യാം, നോക്കി നോക്കാം. പക്ഷെ ആര് മാസ്ക് ഇട്ടിട്ടില്ലല്ലോ ഇവിടെ. നാളെ ഡൽഹിക്ക് പോവാ.
പിന്നെ ഈ റൗണ്ട് ബോട്ടില് ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ ചെങ്കായിലെ കട മനോജ് അവിടെ 50 rupees നല്ല നാടൻ ചോറും ചപ്പാത്തിയും പച്ചക്കറി ചൂടുവെള്ളം പിക്കിൾ സലാദ് അൺലിമിറ്റഡ് രണ്ട് റൂമിലെ രണ്ട് കാക്കൂസ പിന്നെ വേറെ എക്സ്ട്രാ കാക്കൂസ് ഉണ്ട് കാക്കൂസ് കിട്ടും ഫുള്ള് സെറ്റാണ് നമ്മൾ എടുക്കുന്ന റൂമുണ്ടോ ഹോട്ടൽ പ്രകാശ് എന്നാട്ടോ നമ്മളെ ഹോട്ടലിൻ്റെ പേര് എന്തായാലും നമുക്ക് കയറിയൊക്കെ റൂമൊക്കെ അങ്ങനെ നോക്കി വേണം താജ്മഹലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ ഈ ആഗ്രയിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട് റൂമും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ നോക്കിയോട്ടെ എന്നിട്ട് വേണമെങ്കിൽ ഇവരുടെ നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ വരുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും നമ്മുടെ പടിഞ്ഞാറ് ഭാഗം ഏരിയയിലാണെന്ന് പറയുന്നത് നമുക്ക് ഒരു റൂം മതിയല്ലോ ഇതുപോലെ ഒരു റൂം റൂമിൽ എത്തിയിട്ടോ റൂമൊന്നും കുഴപ്പമില്ല അവര് പറഞ്ഞത് എന്താ വെച്ചാല് നമുക്ക് രണ്ട് റൂം എടുക്കാനാണ് പറയുന്നത് 4 റൂമിലും 2 റൂമിലും നമുക്ക് എന്താ വെച്ചാല് ഇപ്പോൾ ഈ കൊറോണ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് 6 ഒരുമിച്ച് കിടക്കാൻ പറ്റില്ല കേട്ടോ ചെക്കിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം വരും അപ്പോൾ ഈ റൂം ഉണ്ടല്ലേ കുഴപ്പമൊന്നുമില്ല ഒരു 500 ഇപ്പോൾ രണ്ട് റൂമിന് ഇവിടെ നമ്മൾ പറഞ്ഞത് 800 പറഞ്ഞു 300 വരെ നമുക്ക് തിരിച്ചുതരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ 500 നമുക്ക് രണ്ട് റൂമ് അവർ തന്നിട്ടുണ്ട് അപ്പോൾ റൂമിന് നമുക്കിപ്പോൾ 4 സുഖമായിട്ട് കിടക്കാം കേട്ടോ അതുപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല നല്ല ബാത്റൂം കാര്യങ്ങളാണ് കേട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്കുള്ള സോറി ഡൽഹിയിലേക്കുള്ള ആഗ്രഹിക്കുള്ള ട്രെയിനിൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് നിന്ന് നടന്നുണ്ടാവുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നാളെ മുതൽ ഒന്ന് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് താജ്മഹൽ കാണാൻ പോകുന്നു അതുപോലെ തന്നെ ഒരു കോട്ട കാണാനുണ്ട് കോട്ടേൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും പിള്ളേർ കാണാൻ ശ്രമിക്കണേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയാൻ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന തൽക്കാലം വരിക ശരി ബൈ